السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. ما بعد، إن نمر بارم حرف نون. نون എങ്ങനെ ഒക്കെ നമ്മൾ ഖുർആനിൽ കാണപ്പെടുന്നു, ആ നൂൻ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഖുർആനിൽ തിലാവയിൽ നൂനിനെ വായിക്കേണ്ടത് എന്നുള്ളതാണ്. നൂൻ സാക്കിന ബിദൂൻ അലാമത്ത്, നൂൻ്റെ മേലെ ഒരു ചിഹ്നം കാണാണ്ടാവുമ്പോൾ എങ്ങനെ വായിക്കും. നൂൻ സാക്കിന മാൽ അലാമത്ത്, സുക്കൂന് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹർക്കത്തുകൾ വരുമ്പോൾ എങ്ങനെ വായിക്കും. പിന്നെ നൂനുൽ മുഷദ് ശബ്ദ് വരുമ്പോൾ എങ്ങനെ വായിക്കും. പിന്നെ ചെറിയ നൂന് സഗീറ, നൂന് സഗീറ. ആദ്യത്തത് നൂന് സാക്കിന ബിദൂന അലാമത്ത്, നൂനിൻ്റെ മേലെ നമ്മൾ ഖുറാനിൽ നോക്കുമ്പോൾ കാണാം നൂനിൻ്റെ മേലെ ഒരു അലാമത്തും കാണില്ല, ഒരു ചിഹ്നം ഉണ്ടാവില്ല, ഫത്തഹ ഉണ്ടാവില്ല, കസ്ര ഉണ്ടാവില്ല, ദമ്മ ഉണ്ടാവില്ല. സുക്കൂനാണ്, സുക്കൂന് കാണേയില്ല ഖുറാനിൽ, അത് എഴുതിയിട്ടുണ്ടാവില്ല സുക്കൂന്. ഉസ്മാനി ലിപി, ഖുറാൻ ലിപിയിൽ ആ അത് എപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഈ 15 അക്ഷരങ്ങൾ ത സ ജീം ദൽ ദാൽ സായ് സീൻ ഷീൻ സോ ദോ തോ ലോ ഫ ഓഫ് കാഫ്. ഇത് ഈ 15 അക്ഷരങ്ങൾ വരുമ്പോഴാണ് ഈ നൂനിൻ്റെ മേലെ ചിഹ്നമില്ലാതിരിക്കുക, നൂനിന് ശേഷം ഈ അക്ഷരങ്ങൾ വരുമ്പോൾ. അപ്പം നമ്മൾ ആ നൂനിൻ്റെ സൗണ്ട് ന് നൂന് സാക്കിനയുടെ ആ സൗണ്ട് ഒളിപ്പിക്കണം ഈ അക്ഷരങ്ങളുടെ പിന്നിലായിട്ട്, അതിനെ ഒളിപ്പിച്ച് മണിച്ച് രാഗത്തോടെ വേണം നമ്മൾ ഉച്ചരിക്കാൻ. ബ്യൗന്ന ഹർക്കത്തെ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, അതായത് രണ്ട് ഹർക്കത്ത് നീട്ടിക്കൊണ്ട് മണിച്ച് മൂക്കിലൂടെ സൗണ്ട് വരണം. ബ്യൗന്ന മണിച്ചുകൊണ്ട് വേണം നമ്മളത് ഉച്ചരിക്കാൻ. ഇഹ്ഫ എന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കുക, നൂന് സാക്കിനയുടെ സൗണ്ടിനെ നമ്മൾ ഒളിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ സ എന്ന അക്ഷരം നൂന് സാക്കിനയ്ക്ക് ശേഷം വരുമ്പോൾ നൂനിന്റെ മേലെ ഫത്ഹ കസ്ര ദമ്മില്ല, സുക്കൂന് കാണുന്നുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്ക, ഹബാ മൻസൂറ മൻസൂറ കടമാണിച്ച് സ ഉച്ചരിക്കണം, സു അതാണ് വേണ്ടത്. അതും നമ്മുടെ നാവ് നമ്മളെ വായുടെ ഉള്ളിൽ നടുവിലായിട്ട് നിൽക്കണം, നമ്മളെ മേലെ വായയുടെ റൂഫിലേക്ക് തട്ടരുത്, മേൽഭാഗത്തേക്ക് തട്ടാതെ. നൂൻ എന്ന് പറയുമ്പോൾ അൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മൻ എന്ന് പറയുമ്പോൾ നമ്മളെ നാവ് മേലെ തട്ടുന്നുണ്ട്, ഇത് തട്ടാതെ വേണം ഉച്ചരിക്കാൻ. അതാണ് ഒളിപ്പിക്കുക മണിക്കുക എന്ന് പറയുന്നത്. നൂന് സാക്കിനെ ഒളിപ്പം നൂനിൻ്റെ ആ നാവ് മേൽഭാഗത്തേക്ക് തട്ടാൻ, മൻസൂറ മിംജിബാലിൻ അന്ദദ എന്ന് പറഞ്ഞിട്ടാണ് നീട്ടി നമ്മൾ നിർത്തുന്നത് അല്ലേ. തെൻവീൻവിൽ ഫത്തഹ നിർത്തുമ്പോൾ നമ്മൾ രണ്ട് ഹർക്കത്ത് നീട്ടി നിർത്തും, മദ് ഇവളായിട്ട് നമ്മൾ നിർത്തും അല്ലേ. യംസിലു യംസിലു സീന് വരുമ്പോൾ ഇവിടെ അലാമത്ത് വാവിൻ്റെ മേലെ ഒരു മീശ മദ് നീണ്ട മദ് വരുന്നുണ്ട്, അതിന് ശേഷം ഹംസ വരുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ നിർബന്ധമായിട്ട് വാജിബായിട്ട് നാല് ഹർക്കത്ത് നീട്ടണം, മദ് മുത്തസിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നീട്ടി ഹംസ സാക്കിനേറ്റ് നമുക്ക് നിർത്താം. നൂനിന് ശബ്ദ് വരുമ്പോൾ മണിക്കണം, ഹുന്ന സ്വാദ് വരുമ്പോൾ നൂനിൻ്റെ മേലെ ഹർക്കത്തുകളൊന്നും കാണില്ല, സുക്കൂനും കാണില്ല. അപ്പം എങ്ങനെയാണ്, അതിൻ്റെ മുന്നായിട്ട് തന്നെ നമുക്ക് വേറൊരു അക്ഷരം കാണാം. ഇവിടെ നൂനിൻ്റെ മേലെ ഇവിടെയും അലാമത്തൊന്നും ഇല്ല, പക്ഷെ അതിന് ശേഷം വരുന്ന യാ ആണ്. അപ്പോൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ആമാണ് ചെയ്യ ഇവിടെ നിയമം. ഇവിടെ ഇഹ്ഫ അല്ല, ഇത് ആ മണിച്ച് ലയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഈയ കണ്ട ഈയ
അങ്ങനെ. പക്ഷെ നൂനിന് ശേഷം സ്വാദ് വരുന്നതാണ് ഇവിടെ ഇഫ ആയിട്ട് പറയുന്നത്. അപ്പൊ അവിടെയും മണിക്കണം, രണ്ടിടത്ത് ഇപ്പം ഇത് മണിക്കണം. മുല്ല എന്ന് പറഞ്ഞ ലാമിനെ നമ്മൾ വായ നിറച്ചാണ് പറയുന്നത്, മുല്ലാഹു. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടിടത്ത് മണിക്കേണ്ടതുണ്ട്. ഇവിടെ ഇദാമിന്റെ ഒരു മണിക്കൽ, നൂനിന് ശേഷം യാ എന്ന അക്ഷരം വന്നുകൊണ്ട് അവിടെ ഇദാം നാഫിസ് ആണ്, അവിടെ മണിച്ച് ലയിപ്പിക്കണം. പിന്നെ നൂനിന് ശേഷം സ്വാദ് വരുമ്പോൾ അത് ഇഫാണ്. ഇപ്പോഴത്തെ നമ്മുടെ നിയമം നമ്മൾ പഠിക്കുന്നതിന് നൂനിൻ സാക്കിനെ ഒളിപ്പിക്കണം സ്വാദിലേക്ക്. ഇനി ദ്വാദ് വരുമ്പോ ഇല്ലാക്കിനായിട്ട് നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്താട്ടാ. എന്താ വെച്ചാല് യാമദ്ദാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓക്കെ. ഇനി ഫാ വരുമ്പോ കണ്ട, ഇവിടെയാണ് മണിക്കുന്നത്. മുംഫക്കി കോഫിന് ശബ്ദമുണ്ട്. മുംഫക്കീന കോഫ് വരുമ്പോ മാലഹ മിൻ ഖറാർ. ഇവിടെ റു റായിനെ റു ആയിട്ടാണ് കേട്ടോ ഉച്ചരിക്കുക നമ്മൾ നിർത്തുമ്പോ. റു ദാറ്റ്സ് റോ അലിഫ് മദ്ദാണ് അല്ലെ. അപ്പൊ മിൻ ഖറാർ മൻ കാന അദുവൽ ലില്ലാ അദുവൽ ലില്ലാ അങ്ങനെയാണ് കേട്ടാ. ഇവിടെ ലയിപ്പിക്കണം പക്ഷെ മണിക്കരുത്. മൻ കാന അദുവൽ ലില്ലാ അദുവല്ലി വന്നു നൂന് സാക്കിനെ ഇവിടെ വെളിവാക്കരുത്, ഇവിടെ വന്നെന്ന് പറയരുത് അല്ലെ. നൂന് സാക്കിനെ വെളിവാക്കരുത്. അതുവല്ലി കട അതുവല്ലില്ല ലില്ല എന്നിട്ട് നമ്മ അവിടെ നിർത്ത. മങ്കന അതുവല്ലില്ല ഓക്കെ. ഇഫ അപ്പൊ ഇഫടെ നിയമങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനി നൂന് സാക്കിനയുടെ മേലെ നമ്മൾ അലാമത്തൊന്നും കാണാത്തത് ഇത് ആം ആകുമ്പോളോ. അത് നേരത്തെ ഒരു ആയത്തിൽ ഒരു ഭാഗത്ത് വന്നിരുന്നു അല്ലെ. ഇത് ആം ബ്യൗന്ന ഹർക്കത്തേൻ, അതായത് ലയിപ്പിക്ക, രണ്ട് ഹർക്കത്ത് മണിച്ചുകൊണ്ട് ലയിപ്പിക്ക. ഈ നാലക്ഷരവും ഇത് ആം ബ്യൗന്ന മണിച്ചുകൊണ്ട് ലയിപ്പിക്കേണ്ടതാണ്. ലാമും റായും ഇത് ആം ബിലാ ഉന്ന, അതായത് മണിക്കാതെ ലയിപ്പിക്കേണ്ടതാണ് ലാമും റായും. അപ്പോ ഇവിടെ യാ വരുന്നു ഇവിടെ നമ്മൾ തെന്നിന്റെ നിയമം പഠിച്ചതാണ് യായിലേക്ക് ലയിപ്പിക്കുന്നത് അല്ലെ. റൊന്നെന്ന് പറയില്ല റൊയ്യ റൊയ്യ അങ്ങനെ. അതുപോലെ തന്നെയാണ് ഇവിടെയും ആ റോ തന്മീന്റെ നൂൻ ഒളിപ്പിച്ച് ലയിപ്പിച്ച പോലെ തന്നെ നൂനിന് ഇവിടെ യായിലേക്ക് ഒളിപ്പിക്കുക. ഫമയ്യാമൽ അതേപോലെ വാവ് വരുമ്പോൾ വമാലഹും മിനല്ലാഹി മിൻ വാഖ്. ഇവിടെ യായിൻ്റെയും വാവിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ നൂന് സാക്കിനിയുടെ കുറച്ച് സൗണ്ട് ഒന്ന് കാണും. അതുകൊണ്ട് ഇതിനെ ഈ രണ്ടക്ഷരം വരുമ്പോൾ നമ്മൾ അതിനെ ഇത് ആം നാക്കിസ് എന്നും പറയും കേട്ടാ. ഇതാം ബി ഉന്ന മണിച്ചുകൊണ്ട് ലയിപ്പിക്കാനാണ്, പക്ഷെ അതിനെ നാക്കിസ് എന്നും പറയും. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ ആ നൂനിന്റെ ഒരു ചെറിയ സൗണ്ട് വന്നാൽ നമുക്ക് കേൾക്കാം. പമ അതുപോലെ ഇനി വരുന്നത് മീമും നൂനാണ്. ഫീജീദിഹ ഹബ്ലും മിം മസദ്
നിങ്ങൾക്ക് കാണാം ഇവിടെ മീമിന് ഷെദ് വന്നുകൊണ്ട് തന്നെ നൂനിനെ നമ്മൾ അധികം അങ്ങോട്ട് നൂനിനെ കേൾക്കണ്ടല്ല, മിമ്മ കണ്ട. അപ്പൊ നൂനിനെ കേൾക്കുന്നതന്നെയല്ല. അപ്പൊ ഇത് ആം കാമിൽ അല്ലെങ്കിൽ ഇത് ആം താമ എന്ന് പറയും. അതായത് മുഴുവനായിട്ട് നമ്മൾ ലയിപ്പിക്കുകയാണ്. ഏ നൂനിന്റെ സാക്കിനയുടെ ഒരു ഉച്ചാരണം കേൾക്കണില്ല. പി ജി ദിഹലും ഇവിടെ ഹബലും ഇവിടെ മണിക്കേണ്ടതുണ്ട് കേട്ടാ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ് മുത്തത്താബിയ. തെന്മി മുത്തത്താബിയ വരുമ്പോ മീം വരുമ്പോ മണിച്ച് ലയിപ്പിക്കുന്നത് അല്ലേ. ഇനി നൂന് വരുമ്പോൾ ഇവിടെ അതായത് ഇവിടെ രണ്ട് നൂനും കൂടി ഒരുമിച്ച് ഇത് ആ മിസ്ലേനി രണ്ടും ഒരേപോലത്തെ അക്ഷരമാണ്. അപ്പൊ നമുക്ക് ഈ നൂനെ തന്നെ നമ്മ പറയുന്നത് ഇന്ന നൂനിനെ മണിച്ചുകൊണ്ട് നമ്മൾ അടുത്ത വായിക്കുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും നമ്മൾ പറയുന്നത് ഇത് ആം കാമിൽ. ഇത് രണ്ടും മാത്രമല്ല അടുത്തതും കൂടി അങ്ങനെ തന്നെ പറയുന്നത്. ഇത് രണ്ടും അങ്ങനെ തന്നെ പറയുന്നത്. ഈ നാലെണ്ണവും കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ലയിപ്പിക്കുന്നത്. ഇത് ആം കാമിൽ കംപ്ലീറ്റ് ലയിപ്പിക്കൽ. അത് നൂന് സാക്കിനെ കാണുന്നും കൂടി ഇല്ല കാമിലായിട്ട് അല്ലേ. നമുക്ക് അടുത്തത് നോക്കാം. قال بلى ولكن ليطمئن قلبي ليطمئن قلبي فانا كلي كلي ولكن لي അപ്പ നൂനിന്റെ സാക്കിന കേൾക്കണം കൂടിയില്ല. قال بلى ولكن ليطمئن قلبي ഉലായിക്ക കണ്ട ഉല ഇവിടെ വാവ് സിഫ്ർ മുസ്തദീർ ആണ് അല്ലേ. ഉലായിക അലൈഹിം സലവാതും മിർ റബ്ബിഹിം വറഹ്മ. ഉലായിക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ നീട്ടണം നാല് ഹർക്കത്ത്. ഉലായിക അലൈഹിം സലവാതുൻ കണ്ട ഇവിടെ ഇത് തന്നെയാണ് കേട്ടോ. മണിക്കണം മണിച്ച് ലയിപ്പിക്കണം. ഇവിടെ മണിക്കാതെ റോ വരണോണ്ട് മണിക്കാതെ മിർ റബ്ബിഹിം കണ്ട മിർ റബ്ബിഹിം വറഹ്മ. ഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് ഹാദാ മിൻ ഫളി റബ്ബി ഹാദാ മിൻ ഫളി റബ്ബി. ഓക്കെ നിങ്ങക്ക് കാണും ഇവിടെ താഴെ അല്ലേ കണ്ട മിൻ. ഇവിടെ മിൻ മീമും നൂനും മിൻ ഫളി ഫളി പിന്നെ റബ്ബി മേലെ. ഓക്കെ ഹാദാ മിൻ ഫളി റബ്ബി. നൂന് സാക്കിനെ അലാമത്ത് അതായത് നൂനിന്റെ മേലെ ഒരു അലാമത്ത് ഉണ്ട് ഒരു ചിഹ്നമുണ്ട്. എന്താണ് ചിഹ്നം? സുക്കൂനാണ് അല്ലേ. സുക്കൂന് നമ്മൾ ഖുർആനിൽ കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും. സുക്കൂന് എങ്ങനെയാണ് ഒരു ചെറിയൊരു ഹാ പോലെയാണ് കാണാം അല്ലേ. ഓക്കെ അപ്പം ആദ്യത്തത് ഈ സുക്കൂന് കാണുന്നത് ആറക്ഷരങ്ങളുടെ മുന്നിലായിട്ടാണ് നൂനിന് സുക്കൂന് കാണുന്നത്. ഹൽക്കിന്റെ അക്ഷരമായ ആറെണ്ണം ഐൻ ഹ ഓയിൻ ഹ ഹ ഹംസ പിന്നെ ഹംസത്തുൽ വസ്ല്. അങ്ങനെ ഏഴ് അക്ഷരം. ഹംസത്തുൽ വസ്ല് നമ്മളൊരു പുതിയ ഒരു അക്ഷരമാണ് അല്ലെ ഖുർആനിൽ കാണുന്ന ഒരു അക്ഷരമാണ് ഹംസത്തുൽ വസ്ല്. അപ്പോൾ ഈ ഏഴ് അക്ഷരങ്ങളുടെ മുന്നിലായിട്ട് നൂനു സാക്കിന് വരുമ്പോൾ അതിൻ്റെ നൂനിൻ്റെ സുക്കൂന് ശരിക്കും വെളിവായി കാണും. അപ്പം നമ്മൾ ആ നൂനിനെ വ്യക്തമായിട്ട് നൂനുസാക്കിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കുക ഇൽഹാറിയ വ്യക്തമാക്കുക. ഓക്കെ അപ്പോ ഓയിന് വരുമ്പോ വനസന മാ ഫീ സുദൂരിഹിം മിൻ മിൻ ഇൽ നല്ല വ്യക്തമായിട്ട് വേറൊന്നുമില്ല ഇവിടെ പ്രത്യേകിച്ച് നിയമം.
പിന്നെ ഇവിടെ സുദൂരിഹിം രണ്ട് മീമും കൂടി ഇതാം ചെയ്യാനുണ്ട്. ഇതാം മിസ്ലേനി ഒരേപോലത്തെ അക്ഷരങ്ങൾ അല്ലേ, അത് മണിച്ച് ലയിപ്പിക്കണം. ഓക്കെ. وما تقدموا لأنفسكم من خير تجدوه عند الله. അപ്പൊ ഇവിടെ ഇപ്പൊ നേരത്തെ പഠിച്ച നിയമുണ്ട്, അംഫുസി കണ്ട മണിച്ച് ഒളിപ്പിക്കണം. അംഫുസി കുമ്മി ആ രണ്ട് മീമും കൂടി വന്ന്, അപ്പൊ ഇവിടെയും മണിക്കണം. പിന്നെ മിൻ ഖൈരിം തജിദൂഹു, തജിദൂഹു ഇന്ദല്ലാഹി. ഇവിടെ ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ച നിയമമാണ് അല്ലെ, ഇന്ദ നൂനി സാക്കിനേക്ക് ശേഷം ദാൽ വന്നപ്പോ നമ്മൾ നൂനി സാക്കിനെ ദാലിന്റെ പിന്നിൽ ഒളിപ്പിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നൂനിന്റെ മേലെ അലാമത്തുള്ളതുകൊണ്ട് മിൻ ഖൈരിൻ കണ്ട മിൻ ഖൈരിൻ തജിദൂഹു. ഓക്കെ. അടുത്തത് വല യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. മാ ഷാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹംസ സാക്കിനേറ്റ് ഇവിടെ നിർത്തുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ബിഷൈഇൻ മിൻ ഇൽമിഹി കണ്ട, മിൻ ഇൽമിഹി എന്ന് പറഞ്ഞിട്ടൊന്ന് നീട്ടാനുണ്ട് ഇവിടെ കണ്ട. ഇവിടെ മദ്മും ഫസിൽ കണ്ട അലാമത്ത്, ഇവിടെ മീശ മധു ഹംസയും രണ്ട് വാക്കുകളിലായിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ മദ്മും ഫസില. അപ്പൊ അവിടെ രണ്ടാ നാലാ അഞ്ചാ നമുക്ക് നീട്ടാം. പിന്നെ ഷെയ്ഇം മിൻ ഇവിടെ മണിച്ച് ലയിപ്പിക്കണം. തെന്മീന്റെ ഇൻ എന്നുള്ള ആ നൂന് സാക്കിനെ മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ച് ഉച്ചരിക്കണം. ഷെയ്ഇം മിൻ ഇൽമിഹി. ഓക്കേ. ഇനി അടുത്തത് തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. തൻസീലും മിൻ, തൻസീലും മിൻ ഹകീമിൻ ഹമീദ് കണ്ട മിൻ ഹക്കീം വെളിവാക്ക, അതുപോലെ തന്നെ അടുത്ത അക്ഷരം ഹക്കീമിൻ ഹമീദ്. ഇവിടെ മീമു തൻവീനെ വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കുക, ഹാണ് വന്നിരിക്കുന്നത്. നമ്മൾ നൂനുസാക്കിനെ പോലെ തന്നെയാണ് തെൻവീന്റെ നിയമങ്ങൾ. വയഅമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. വയഅമുറൂന ബിൽ മഅറൂഫി വയൻ നൂനുസാക്കിനെ യൻഹൗന അനിൽ മുൻകർ. മുങ്കർ ഇവിടെ ഇപ്പൊ നേരത്തെ പഠിച്ച ഇഹ്ഫാണ് ഇവിടെ വന്ന് മുങ്കർ. മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ. ഇവിടെ ആന്ന് നീട്ടാൻ ഇവിടെ അലിഫ് മദ് ഉണ്ട് കേട്ടോ, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല നിയമങ്ങൾ. ഇവിടെ കണ്ട ഇവിടെ വ്യക്തമായിട്ട് ഉച്ചരിച്ചു. വല്ലാഹു അംബതകും മിനൽ അർളി നബാത. ഇവിടെ അമ്പത്തക്കും, ഇവിടെ ഇക്ലാബ് വന്നിട്ടുണ്ട് അല്ലേ. നൂനിന്റെ മേലെ മീമ് വരുമ്പോൾ ബായിൽക്ക് നമ്മൾ നൂനിനെ മറിച്ച് ബായിട്ട് ഉച്ചരിക്കുക അമ്പത്തക്കും മിൻ. ഇവിടെ രണ്ട് മീമും കൂടി ഒരുമിച്ച് അവിടെയും മണിക്കണം. അമ്പത്തക്കും മിനൽ അർദി നബാത്ത. ഇവിടെ പ്രത്യേകത എന്താ, മിൻ മിൻ അർവി ഭൂമിയിൽ നിന്ന് എന്നുള്ളതാണ്. അപ്പൊ അത് മീന ആയി. എന്താ വെച്ചാൽ ഇവിടെ ഹംസത്തുൽ വസ്ൽ വീഴുമ്പോൾ ഈ നൂനു സാക്കിനെയും ലാമുൽ കമരി രണ്ടു സുക്കൂന, രണ്ടു സുക്കൂനും കൂടി അടുപ്പിച്ചു വന്നപ്പോ നമ്മൾ ഈ നൂനിന് ഫത്ത കൊടുത്തതാണ്. മീനൽ അർദി വേണ്ട, മീനൽ മിന്നുള്ളത് മീനായി. മീനൽ അർദി. ഇനി അടുത്തത് നൂനിന് ഷെദ് വരുമ്പോ നമ്മൾ അത് എല്ലാവർക്കും അറിയാവുന്ന രാഗത്തോടെ രണ്ട് ഹർക്കത്തിന്റെ നീട്ടത്തില് രാഗത്തോടെ ഉച്ചരിക്കാം. മുഷദ്ദായ നൂനും മീമും ഇവിടെ നൂനിന്റെ നിയമങ്ങളാണ് പറയുന്നത്. മിനൽ ജിന്നതി വന്നാസ്. സുമ്മ മീമിന് ശബ്ദം വന്ന് മണിച്ചു. സുമ്മ ലതുസ്അലുന്ന.
يومئذ عن النعيم. إن الله يحكم ما يريد. ഇത്ര ഉള്ളൂ കേട്ടോ. നൂന് സാക്കിന് നൂനിന് ശബ്ദം വരുമ്പോ മണിച്ചുച്ചരിക്കാന്നുള്ളത്. അതിന്റെ മഹ്റജ് ഹൈഷുവുമാണ് തരിമൂക്കാണ്. നൂനിനും മീമിനും ശബ്ദ് വരുമ്പോൾ മഹ്റജ് ഹൈഷുമാണ്. പിന്നെ നൂൻ സഗീറ ചെറിയൊരു നൂൻ ഇങ്ങനെ കാണാം, ഇങ്ങനെ ആയത്തിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. അത് സൂറത്തുൽ അംബിയായിലെ 88-ാം ആയത്തിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. സൂറത്തുൽ അംബിയ നിങ്ങൾക്കൊന്ന് ഖുർആനെടുത്ത് നോക്കിയാൽ അറിയാം. അത് വേറൊന്നുമല്ല, അവിടെ ആ ചെറിയ നൂന് നമ്മൾ മണിച്ച് ഒളിപ്പിക്കുകയാണ്. എന്താ വെച്ചാൽ ജീമാണ് അക്ഷരം, ജീമാവുമ്പോൾ അവിടെ ഇഹ്ഫ ആണ് നിയമം. നമ്മൾ പഠിച്ചു ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ അല്ലേ. അപ്പം അതാണ് ഇവിടെ നുഞ്ചി വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ. നുഞ്ചിൽ ഇവിടെ യാമദ് അങ്ങോട്ട് കൂട്ടി ഓതുമ്പോൾ ഹംസത്തുൽ വസ്ല് വീഴുന്നതിനൊപ്പം തന്നെ ഈ യാമദ്ദും വീഴും. അപ്പൊ നമ്മൾ മൂക്കിന്നാണ് സൗണ്ട് വരുന്നത്, നൂനുസാക്കിനെ ഒളിപ്പിക്കുന്നു. നുഞ്ചിൽ നുഞ്ചിൽ ആയാലാണ് ആ സൂറത്തുൽ ആയാലയില് നൂനിനെ പലതരത്തിൽ നമുക്ക് കാണാം. അതെങ്ങനെ ഓതണ്ടേ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇവിടെ നൂനൊന്നും കാണുന്നില്ല. അല്ലദീ ഖലഖ ഫസവ്വ. സവ്വ എന്ന് പറഞ്ഞിട്ട് വാവ് പറയുമ്പോ അറിയാലോ, വാവ് ഇങ്ങനെ ഉരുട്ടിയിട്ട് വേണം. വല്ലദീ ഖദ്ദറ ഫഹദ. വല്ലദീ അഖ്റജൽ മർആ. ഇവിടെ ഒന്നും നൂന് കാണുന്നില്ല അല്ലേ. ഫജഅലഹു ഉസാ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നീട്ടണം കുറച്ചധികം. ഏഹ് അവിടെ മീശമദ്ദു ഹംസയാണ്. ഓസാ വ്യക്തമാക്കണം. അഹ്വ ഹൽക്കിന്റെ അക്ഷരമായ ഹംസയാണ് വന്നത് അല്ലേ. ഇവിടെ രണ്ടിടത്തും മീം വന്നു. ഇവിടെ രണ്ട് ഒരിടത്ത് ഇവിടെ നു ഇത് ഇവിടെയാണ് വന്നിട്ടുള്ളത് അല്ലേ. നൂന് സാക്കിനൊക്കെ ശേഷം സാ വന്ന് നമ്മൾ ഇഹ്ഫ ചെയ്യണം അല്ലേ. ഇല്ല മാഷ إِنَّهُ يَعْلَمُ الْجَهْرَ وَمَا يَخْفَى. يَعْلَمُ الْجَهْرَ إِنَّهُ نُونِ شَدُّهُمْ وَنُيَسِّرُكَ لِلْيُسْرَى. وَنُيَسِّرُكَ لِلْيُسْرَى فَذَكِّرْ. كِدْ نَعْنُكَ بَرَيَا نَمْلْ كَافِنِ كَسْرَى يَوْنُ نَمْلْ كِدْ فَذَكِّرْ. നമ്മൾ നേരത്തെ ഓദ്യ എക്സാം ഇന്ന ഒരു നൂൻ ഉച്ചരിച്ചാൽ മതി മണിച്ചോണ്ട്. ഇന്ന ഇവിടെ ഇതാക്കിസ് കട നൂനിന് ശേഷം യാവുന്നു. മയ്യക്ഷ ആ നൂനിന് ചെറിയ സൗണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആ നാക്കിസ് ആയിട്ട് ഇത് ആ മുഴുവനായിട്ട് അങ്ങോട്ട് നടക്കുള്ള. മയ്യക്ഷ ജന്നബുഹൽ അഷ്ഖോ. ജന്നബുഹൽ അഷ്ഖോ ഇവിടെ നൂനിൻ ശബ്ദം. അല്ലദീ യസ്ലൻ നാറൽ കുബ്റോ. നാറൽ കുബ്റോ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. قد افلح من تزكى. മന്ത അവിടെ മണിച്ച് തായിക്ക് ഒളിപ്പിക്കണം, അതാണ് ഇവിടെ നടന്നത് അല്ലെ. മന്ത بل تؤثرون الحياة الدنيا. ഇവിടെ ദുന്യ ഇവിടെ ഒരു പ്രത്യേകം നിങ്ങൾക്ക് കാണാം അല്ലേ. ദുന്യ
നൂൻ സാക്കിനക്ക് ശേഷം യാണ് വന്നത്. പക്ഷെ അതൊരു വാക്കിലാണ് വന്നത് അല്ലേ? ആ അപ്പൊ ഇതൊരു പ്രത്യേകമുള്ള ഒരു വാക്കാണ് ദുനിയ എന്ന് പറഞ്ഞത്. അയില് ദുനിയ എന്ന് പറയുമ്പോൾ ആ നൂൻ സാക്കിനെ വ്യക്തമാക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഒരു വാക്ക് ഹയാത്ത ദുനിയ നമുക്ക് ഇടക്കിടക്ക് വരുന്ന ദുനിയ ഇഹലോകം അല്ലേ, അതിലത്തെ നൂനിനെ എപ്പോഴും വ്യക്തമായിട്ട് വേണം ഉച്ചരിക്കുക. യാണ് അടുത്ത് വന്നത്, പക്ഷെ സാധാരണ യാ വരുമ്പോൾ അവിടെ ഇതാമാണ്. പക്ഷെ ഇവിടെ യാ വന്നാലും നമ്മൾ ഇതാം ചെയ്യാൻ ഇൽഹാർ വ്യക്തമായിട്ടാണ് ഉച്ചരിക്കുന്നത്. പിന്നെ ഇവിടെ ഹയാത്ത എന്ന് പറയുമ്പോൾ ഹയാത്തയുടേത് വാവിൻ്റെ മേലെ ചെറിയ അലിഫാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ വാവ് നമ്മൾ ഉച്ചരിക്കൂല, ഹയാത്ത എന്നാണ് കേട്ടോ. ഓക്കെ. വൽആഖിറത്തു ഖൈറും വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. സദഖല്ലാഹു അലി അലീം. അപ്പൊ നിങ്ങൾക്ക് നൂനിന്റെ പല രൂപങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ നൂന് വായിക്കാൻ എളുപ്പമുണ്ടാവും ഖുർആനിൽ നോക്കിയിട്ട്. എളുപ്പത്തിൽ നൂന് പല രൂപത്തിലും വരുന്നുണ്ട്. നൂനിൽ കുറെ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് പ്രത്യേകം ഒരു ലെസൺ ആയിട്ട് തന്നെ നമ്മൾ എടുത്തത്. ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട് കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.